ഏതായാലും ഷംസീറെ താങ്കൾ കലക്കി അങ്ങയുടെ സ്പീക്കർ സ്ഥാനം മാറ്റി വെച്ചിട്ട് പറയുക. ഷംസീർ എന്ന പരിണത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരനെ പറ്റിയാണ് പറയുന്നത്. സ്പീക്കർ മാപ്പു പറയുമെന്ന് കരുതി നോമ്പ് നോറ്റിരുന്ന സകലരും ഇന്നലത്തെ പത്രസമ്മേളനം ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. എം വി ഗോവന്ദൻ കടുപ്പിച്ച് പറഞ്ഞത് ഷംസീർ ഇത്തിരി വെള്ളം ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. സത്യത്തിൽ പത്രസമ്മേളനത്തിൻ്റെ ബാക്കി പത്രം ഷംസീർ എന്ന സി പി എം നേതാവിനെ പറ്റി ചിലർക്കെങ്കിലും ഉണ്ടായിരുന്ന ധാരണ മാറിയെന്നുള്ളതാണ്. ഷംസീറിനെ ഒരു മുരടനായി കരുതിയിരുന്നവരുണ്ടായിരുന്നു. അവർ പത്രസമ്മേളനത്തിൽ പലതും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ താൻ പക്വതയായ ഒരു പൊതുപ്രവർത്തകനാണെന്ന് ചുവന്ന മഷിയിൽ അടിവരയിട്ട് ഷംസീർ തെളിയിച്ചു. ഇനി ഷംസീർ എന്താ പറഞ്ഞതെന്നും എന്തുകൊണ്ട് ചിലരത് ഏറ്റുപിടിച്ചുവെന്നും അറിയാൻ പാഴൂർ പഠിക്കലൊന്നും പോകണ്ട. ഒരു സ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മികവിനെ പറ്റി കുട്ടികളോട് സംസാരിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ജീവിത തലങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഭൂമിയുടെ നിലനിൽപ്പ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നും ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും വളർച്ചയാണ് ലോകത്തിന് ആവശ്യമെന്നുമാണ് പറഞ്ഞു വച്ചത്. കെട്ടുകഥകളിൽ പലതും ഉണ്ടാകാം, അതെല്ലാം ശാസ്ത്രമെന്ന് പറഞ്ഞ് ചില ഉദാഹരണങ്ങളും ഷംസീർ പറഞ്ഞു. കെട്ടുകഥ എന്ന വാക്ക് മാറ്റി പുരാണ കഥകളെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും പൊല്ലപ്പായനെ. അതുകൊണ്ടാണ് മിത്ത് എന്ന വാക്ക് തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചത്. ഇനി ഇതേ ഷംസീർ ഇതേ വേദിയിൽ പുരാണങ്ങളെപ്പറ്റിയോ വേദവ്യാസനെ പറ്റിയോ രാമായണ മഹാഭാരത ഇതിഹാസങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് വയ്ക്കുക. ഇതേ ഉദാഹരണങ്ങൾ തന്നെ അദ്ദേഹം തിരിച്ചു പറഞ്ഞേനെ. ആധുനിക ശാസ്ത്രത്തിനൊരു ധാരണയുണ്ട്, വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന്. അല്ല, ശതകോടി വർഷങ്ങൾക്ക് മുൻപ് ത്രോതായുഗത്തിൽ രാവണൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വിമാനം ഉപയോഗിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പുഷ്പ വിമാനത്തിൽ സീതാദേവികയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ജടായു പാറയിൽ വെച്ച് ജടായു അദ്ദേഹത്തെ നേരിട്ട് യുദ്ധം ചെയ്തുവെന്നും പരമശിവൻ നൽകിയ ചന്ദ്രകാസം എന്ന വാളിനാൽ ജടായുവിൻ്റെ ചിറകരിഞ്ഞ് പുഷ്പക വിമാനത്തിൽ സീതയുമായി ലങ്കയിലേക്ക് രാവണൻ പറന്നുവെന്നും പറയുമായിരുന്നു. ഷംസീർ രാഷ്ട്രീയക്കാരനാണ്. ഒരേ വേദിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരേ വിഷയത്തിൻ്റെ മൂന്ന് വശങ്ങളും ലവലേശം ഇഴപൊഴിയാതെ വർണ്ണിച്ചിട്ടുള്ള പലരും നമ്മുടെ കൂടെയുണ്ട്. എന്തിനൊരേ സമയം രണ്ട് പുസ്തകങ്ങൾ വായിച്ചിരുന്നവർ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കൂടെയുണ്ട്. അപ്പോഴാണ് രണ്ട് വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. കാലാകാലങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയക്കാരും അല്ലാത്തവരും പുരാണങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ദൈവനിന്ദയായി പറയാൻ സാധിക്കില്ല. അതിനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. ഷംസീർ ഇത്രമാത്രം ചുണക്കുട്ടിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ തെളിയിച്ചു. ഇനി ഇതിൽ പ്രകോപനം തോന്നിയവരാണെന്ന് ആലോചിക്കണം. നിങ്ങൾ പ്രകോപിതരായില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി, എന്നിട്ടും ഈ കോൺഗ്രസ്സുകാർ ഒന്നും അനങ്ങുന്നുപോലുമില്ല. അനങ്ങാൻ അറിയാവുന്നവർ ആരുമില്ലെന്നറിയാവുന്ന പെരുന്നയിലെ ആചാര്യൻ തറ്റുടുത്ത് കളത്തിൽ ഇറങ്ങിയെന്നേ ഉള്ളൂ. കാരണം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക കോൺഗ്രസ്സുകാരനാണ് ഈ ഇളം തലമുറ രാജാവ്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയം അറിയാവുന്ന ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും വേണ്ടേ? ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവസരത്തിനെടുത്ത് പ്രയോഗിക്കണ്ടേ? സ്വദേശി നായർമാരെ ഒന്നും കൊള്ളുകയില്ലെന്ന് വന്നപ്പോൾ വിദേശ നായരെ തന്നെ കളത്തിലിറക്കാൻ പയറ്റി നോക്കിയതാണ്, ഏറ്റില്ല. ഒന്നാമത് സ്വദേശികൾക്ക് വിദേശീയനെ അത്ര പിടിച്ചില്ല. കിറ്റ് ഇന്ത്യ എന്ന് വിദേശിയോട് പറഞ്ഞ പാരമ്പര്യമുള്ളവരാണല്ലോ കോൺഗ്രസ്സുകാർ. രണ്ടാമത് വിദേശി നായരെ കിട്ടാൻ വലിയ പാടാണ്. 365 ദിവസവും രാത്രിയും പകലും അലഞ്ഞു നടക്കുന്നവൻ ഇവിടെ കളം പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ കാണുന്ന പൂവിൽ നിന്നെല്ലാം മാറി മാറി തേൻ കുടിച്ച് നടക്കുന്ന വിദേശ വണ്ട്. ഇവിടെ പ്രസവവേദന മൂത്ത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വിദേശ സർവകലാശാലയിൽ ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയായിരിക്കും. ഒരുമാതിരി കണ്ട് കണ്ടില്ലെന്ന ലൈനിൽ. ഇങ്ങനെയുള്ള ഒരാളെ കളത്തിലിറക്കിയാൽ പിടിച്ചു നിൽക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നേരിട്ട് തന്നെ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. സമുദായം കളത്തിലിറങ്ങുമ്പോൾ അതിനൊരു ഇത് വേണം. ഏത്? ഭക്തി ടച്ച്. അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറിയെ കയറി പിടിച്ചു. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ല സംഭാവനയായ പ്ലാസ്റ്റിക് സർജറിയെ ഒന്ന് പുകഴ്ത്താൻ നോക്കിയതായിരുന്നു ഷംസീർ. വല്ലഭന് പൊല്ലും ആയുധമെന്ന് പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരി ആചാര്യൻ അതിൽ കയറി പിടിച്ചു. പ്രശ്നം വലുതായി. അദ്ദേഹം കയറി അടിച്ചു. ഷംസീറിൻ്റെ പത്രസമ്മേളനത്തോടെ അദ്ദേഹത്തിന് ക്ഷീണിച്ചുറങ്ങാൻ സമയമായി. സ്പീക്കർ പ്രസംഗിച്ച അതേ കാര്യം കുറച്ചുകൂടി കടുപ്പിച്ച് രൂക്ഷമായ ഭാഷയിൽ ശശി തരൂർ എന്ന സുമാരൻ നായരുടെ സ്വന്തം തറവാടി നായരും പറഞ്ഞിരുന്നു. ഗണപതിയുടേത് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒരു ചെറിയ ആനയുടെ തലയും ഏറ്റവും വലിയ മനുഷ്യൻ്റെ കഴുത്തും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് രണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമാണോ? ഇത് ശശി തരൂർ പറഞ്ഞതാണ്. ഇതിലെന്താ സുമാരൻ നായരുടെയും സതീശിൻ്റെയും കോൺഗ്രസിൻ്റെയും അഭിപ്രായം? ആധുനിക ശാസ്ത്രത്തിനും ജനമനസ്സിനും വിശദീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പുരാണങ്ങളിലുണ്ട്.
പുഷ്പക വിമാനം മുതൽ കൗരവ പട വരെ അതിനൊന്നും ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഇല്ലെങ്കിലും അക്കാലത്ത് ഇതെല്ലാം എഴുതിയവർ അതിനുള്ള ഭാവന ഉണ്ടെന്നെങ്കിലും സമ്മതിക്കണം നമ്മളേക്കാൾ സാങ്കേതികമായി മുന്നിൽ നിന്ന ഒരു ജനസമൂഹത്തെ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നത് നമ്മുടെ കുറവ് തന്നെയാണ് ഭാരതത്തിൽ ഇന്നത്തെ ഇതിനേക്കാൾ വളർന്ന ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏതായാലും 2019 കെ സുരേന്ദ്രൻ പണിയെടുത്ത് കോൺഗ്രസിന് മെച്ചമുണ്ടാക്കി കൊടുത്തു ഈ വർഷം ഏത് കാറ്റ് വീശിയാൽ ഒരു മാമ്പഴം താഴെ വീഴുമെന്ന കൗതുകത്തോടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇവിടെയുള്ളത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കേളികൊട്ട് തുടങ്ങി കൗരവരെ ഒതുക്കി പാണ്ഡവർക്ക് അംശവടി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് കൃഷ്ണൻ്റെ ദൗത്യമാണെന്ന് ആചാര്യനറിയാം പാണ്ഡവരോ ഇവിടെ ചക്കളത്തി പോരാട്ടം നടത്തുകയാണ് കുഞ്ഞുകുഞ്ഞിൻ്റെ ആത്മസമർപ്പണം എത്രമാത്രം ഏൽക്കുമെന്നറിയില്ല കാലം തെറ്റി പെയ്ത മഴ പോലെ ആയിപ്പോയി കുഞ്ഞുകുഞ്ഞിന് കുറച്ച് മാസങ്ങൾ കൂടി പിടിച്ചു നിൽക്കാമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞെങ്കിലായിരുന്നെങ്കിൽ അതേറ്റേനെ ഇപ്പോൾ കോട്ടയത്ത് പോലും ആ കാറ്റ് വീശുന്ന ലക്ഷണമില്ല ഇപ്പോൾ ആ മനസ്സിലായത് ആ വന്ന ജനമെല്ലാം കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല കുഞ്ഞുകുഞ്ഞിനോടുള്ള അടുപ്പം കൊണ്ടായിരുന്നുവെന്ന് ഏതായാലും മറ്റൊരവസരം വീണ് കിട്ടുന്നതുവരെ കാത്തിരിക്കുക അല്ലാതെ മറ്റെന്താണ് വഴി ഏക കോൺഗ്രസ്സുകാരനായ ആചാര്യനോട് പറയാനുള്ളത് കിട്ടും കിട്ടാതിരിക്കില്ല വാകേറിയ തമ്പുരാൻ ഇരയും തരും സുമാരൻ നായരോട് മാത്രമല്ല വിശ്വാസ സമൂഹത്തോട് തന്നെ പറയട്ടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ വ്രണപ്പെടുന്ന വിശ്വാസമാണെങ്കിൽ അത് ഉറച്ച വിശ്വാസമായിരിക്കില്ല ആരെങ്കിലും ഒരാൾ കളിയാക്കിയാൽ നഷ്ടപ്പെടുന്ന മാനമുള്ളവരല്ല ദൈവങ്ങൾ ഗണപതിയും യേശുദേവനുമൊക്കെ സുമാരൻ നായർ ചിന്തിക്കുന്നതിലും ഉയരത്തിൽ നിൽക്കുന്നവരാണ് അവരുടെ മാനമൊന്നും നമ്മൾ മനുഷ്യർ കാക്കേണ്ട കാര്യമില്ല അവരൊന്നും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്ന് വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല